ഇടിഞ്ഞു വീഴാറായ ഒറ്റമുറി വീട്ടിൽ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഒരമ്മയും മകളും. 80% അംഗപരിമിതിയുള്ള മകളെയും കൊണ്ടാണ് 60 കഴിഞ്ഞ ഈ അമ്മ കഴിയുന്നത്. എറണാകുളം കത്രിക്കടവ് ഫാദർ മാനുവൽ റോഡിലെ ലീലാമ്മ റോയിയും മകളുമാണ് നമ്മളോട് ഈ കനിവ് തേടുന്നത്. പാടില്ല തണുപ്പത്ത് നടന്ന ഞാന് ചോക്കൊക്കെ വരും, പല വട്ടം ചോക്ക് വന്നിട്ടുണ്ട് തണുപ്പ് കയറിയിട്ട്. അമ്മച്ച നിങ്ങള് പറ്റുണ്ട്. ഇത് റോസ്മോൾ. ചോർന്നൊലിക്കുന്ന മേൽക്കൂരയും ഇടിഞ്ഞു വീഴാറായ ചുമരുകളുമുള്ള ഒറ്റമുറി വീട്ടിലാണ് ഇവൾ കഴിയുന്നത്. കൂട്ടിന് ഹൃദ്രോഗിയായ 60 കഴിഞ്ഞ അമ്മയും 80% അംഗപരിമിതിയുള്ള റോസ്മോൾ മുഴുവൻ സമയവും വീൽചെയറിലാണ്. പഠിക്കാൻ മിടുക്കിയായ ഇവൾ ഒരു ടീച്ചറുടെ സഹായത്തോടെ പ്ലസ് ടു വരെ പഠിച്ചു. ഇവൾക്ക് ഇനിയും പഠിക്കണം. മഴക്കാലമായാൽ വീടിനകം മുഴുവൻ അഴുക്കുവെള്ളം നിറയും, കൂടെ ഇഴജന്തുക്കളും. അമ്മ ലീലാമ്മ ഹൃദ്രോഗിയായതോടെ അതൊന്നും വൃത്തിയാക്കാൻ കഴിയാതെയായി. ഉണ്ടായിരുന്ന കക്കൂസ് ഇടിഞ്ഞു പൊളിഞ്ഞ് കാട് പിടിച്ച് ഉപയോഗിക്കാൻ കഴിയാതെയായി. നിരവധി സർക്കാർ ഓഫീസുകളിൽ കയറിയിറങ്ങിയെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ല. എല്ലാ ദിവസവും ഉറങ്ങാണ്ട് വെള്ളം നിറയണ കോരി കോരി കളയണ ഇവിടെ നിറയണ ഇതുണ്ട് ഇവിടെയൊക്കെ തോളെ വെച്ച് കിടക്കണുണ്ട്. ഈ ഓരോ സ്ഥലത്ത് നീറ്റിറ്റ് വെള്ളം ഇതിന്റെ പുറത്ത് വീഴുന്നുണ്ട്. ഓരോ കവറ് വെച്ച് ഞാനിങ്ങനെ ആ വീഴുന്ന വെള്ളം അവിടെ പിടിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ ഒരു കണക്കിനാണ് ഇവിടെ കിടന്നു കൂട്ടുന്നത്. അടച്ചുറപ്പുള്ള സുരക്ഷയുള്ള ഒരു വീടെന്നതാണ് ഇരുവരുടെയും ഇപ്പോഴത്തെ സ്വപ്നം. പുറത്ത് മഴ ശക്തി പ്രാപിക്കുമ്പോൾ ഈ അമ്മയുടെയും മകളുടെയും നെഞ്ചിൽ ആദിയാണ്. അടച്ചുറപ്പുള്ള സ്വന്തമായ ഒരു വീടെന്നുള്ള ഇവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാകണമെങ്കിൽ സുമനസ്സുകളുടെ സഹായം കൂടിയെത്തീരൂ. ക്യാമറമാൻ അരുണിനൊപ്പം ഷെഫിക് പട്ടാമ്പി, 24 കൊച്ചി.